ചില വ്യക്തികൾ മരിച്ചതിന് ശേഷമാണ് ആ വ്യക്തി ആരായിരുന്നു, തൻ്റെ ജീവിതകാലത്ത് ഈ സമൂഹത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത നന്മകൾ എന്തൊക്കെയായിരുന്നു എന്ന് ഈ ലോകം ഓർമ്മിക്കുക. അതൊരു പക്ഷേ പ്രകൃതി നിയമമാകാം. ഇവിടെ ഇതാ, അങ്ങനെ ഒരു വ്യക്തിത്വമാണ് കഴിഞ്ഞ ദിവസം 38-ാം വയസ്സിൽ അകാലത്തിൽ വിടവാങ്ങിയ കോതമംഗല രൂപത നാഗപ്പുഴ ഇടവക അംഗവും തേവര SH കോളേജ് കൊമേഴ്സ് വിഭാഗം അധ്യാപകനുമായ ബഹുമാനപ്പെട്ട ജെയിംസ് വി ജോർജ് സാർ. തൻ്റെ സംസ്കാര ശുശ്രൂഷയിൽ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ ഒഴുകിയെത്തിയത്. മറ്റുള്ളവർക്ക് അദ്ദേഹം ഒരു പാഠപുസ്തകമായിരുന്നു. ദി ഡിസൈർ ടു ബിക്കം എവറിത്തിങ് വൺ ഈസ് കേപ്പബിൾ ഓഫ് ബിക്കമിങ്. ഒരുവന് എത്തിപ്പെടാനാകുന്നത് സാഹചര്യം ഉള്ളത് എന്തോ അതിൻ്റെ പരകോടി എത്താനുള്ള ആഗ്രഹം, അത് ഇത്രയും ചെറിയ പ്രായത്തിൽ നിരന്തരം അധ്വാനത്തിലൂടെയും അങ്ങേയറ്റത്തെ ഇച്ഛാശക്തിയിലൂടെയും എത്തിപ്പിടിച്ച് കുട്ടികളുടെ മുമ്പിൽ പ്രചോദനത്തിൻ്റെ പവർ ഹൗസായിരുന്നു ബഹുമാനപ്പെട്ട ജോർജ് സാർ. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്ന ബിനോയ് സാർ ഓർത്തെടുക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾക്കും നമ്മുടെ മക്കൾക്കും ഒരു പാഠമാണ്, പാഠപുസ്തകമാണ്. ജീവിച്ച വർഷത്തേക്കാൾ വർഷിച്ച ജീവിതം കൊണ്ട് അത്ഭുതപ്പെടുത്തിയ എൻ്റെ ശിഷ്യൻ അല്ല എൻ്റെ അധ്യാപകൻ. 2001 നവംബർ 2 അധ്യാപകനായ കുമാരമംഗലം MKNO ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലിയിൽ പ്രവേശിച്ച ദിവസം 1-ാം വർഷം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയായാണ് ആദ്യമായി ജെയിംസ് വി ജോർജിനെ പരിചയപ്പെടുക. ജെയിംസിൻ്റെ ചെറുപുഞ്ചിരിയും വിനയത്തോടെയുള്ള പെരുമാറ്റമാണ് വിദ്യാർത്ഥിയായ ജെയിംസ് എന്ന നിലയിൽ എൻ്റെ മനസ്സിലുള്ളത്. 2003 മാർച്ചിൽ നടന്ന ഹയർ സെക്കൻഡറി പരീക്ഷയിൽ കുമാരമംഗല സ്കൂളിലെ കൊമേഴ്സ് വിഭാഗത്തിലെ ഏറ്റവും ഉയർന്ന മാർക്കുമായാണ് ജെയിംസ് പുറത്തിറങ്ങിയത്. പിന്നീട് BCOM MCOM മുബാറ്റുപുഴ നിർമ്മല കോളേജിലായിരുന്നു. തുടർന്ന് തൊടുപുഴ കോഓപ്പറേറ്റീവ് കോളേജ്, ന്യൂമാൻ കോളേജ്, കരിമണ്ണൂർ സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഫോർവേഡ് അക്കാദമി തൊടുപുഴ എന്നിവിടങ്ങളിൽ താൽക്കാലികമായി ജോലി ചെയ്തു. ഇവിടെയൊക്കെ ക്ലാസ് എടുത്തതിന് ശേഷം വൈകുന്നേരങ്ങളിൽ മൈലക്കൊമ്പിലുള്ള മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിലെത്തി അവിടെയുള്ള കുഞ്ഞുങ്ങളുടെ പഠനത്തിന് സഹായിക്കുവാനും ജെയിംസിന് സമയമുണ്ടായിരുന്നു. കോളേജ് അധ്യാപകനാവുക എന്നത് ജെയിംസിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു, ആഗ്രഹമായിരുന്നു. നെറ്റ് പാസ്സായതിനു ശേഷം തേവര SH കോളേജിൽ കൊമേഴ്സ് വിഭാഗത്തിൽ ഒഴിവുള്ളതറിഞ്ഞ് അപ്ലിക്കേഷൻ കൊടുത്തു. തേവര പോലെയുള്ള അതിപ്രശസ്തമായ കോളേജിൽ സെലക്ഷൻ കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നെന്ന് ജെയിംസ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു ശുപാർശയുമില്ലാതെ ഇൻ്റർവ്യൂവിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തേവര കോളേജിലെ കൊമേഴ്സ് വിഭാഗത്തിൽ ജെയിംസ് അധ്യാപകനായി നിയമിതന്. പിന്നീട് നടന്നതെല്ലാം ചരിത്രം. കോളേജ് മാനേജ്മെൻ്റ് തന്നിലർപ്പിച്ച വിശ്വാസത്തിന് 10 മടങ്ങായുള്ള പ്രവർത്തനം കൊമേഴ്സ് വിഭാഗത്തിൻ്റെ മാത്രമല്ല കോളേജിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളുടെ നെടുംതൂണായിരുന്നു ജെയിംസ് സാർ എന്നാണ് പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ഒരാൾ എന്ന രീതി എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കോളേജിലെ ജോലി തിരക്കുകൾക്കിടയിലും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. സ്കൂളുകളിലും കോളേജുകളിലും വിവിധ സെമിനാറുകളിൽ പങ്കെടുക്കും. കോതമംഗല രൂപതയ്ക്ക് അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ അനവധി. ഏത് മേഖലയെപ്പറ്റി ചോദിച്ചാലും വ്യക്തമായ മറുപടി. അദ്ദേഹത്തിന് ശക്തമായ നിലപാടുകൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല യാതൊരു ഭയവും ഇല്ലാതെ ആ നിലപാടുകൾ മുഖം തോക്കാതെ പറയുകയും ചെയ്തിരുന്നു. ജീവിതത്തിൽ ഒന്നുമല്ലാതായി പോകുമായിരുന്ന നിരവധി കുട്ടികളിലെ കഴിവുകൾ ജെയിംസ് സാർ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിച്ച് ഉന്നതങ്ങളിൽ എത്തിച്ചിട്ടുള്ള കാര്യം മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിലെ ജോഷി ചേട്ടനൊപ്പം നിരവധി ആളുകൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അടിമാലിക്കടുത്തുള്ള ഇടമലക്കുടി പോലുള്ള ആദിവാസി കുടിലുകളിൽ പോയി താമസിച്ച് അവിടെയുള്ള കുട്ടികളെ പ്രചോദിപ്പിച്ച് പഠനത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി തൊടുപുഴയിലും എറണാകുളത്തുമുള്ള നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ തരപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പലരും അവിടം കൊണ്ട് കാര്യങ്ങൾ നിർത്തും. എന്നാൽ ജെയിംസ് സാർ അവരുടെ കഴിവുകൾക്കനുസരിച്ച് അടുത്ത കോഴ്സ് കണ്ടെത്തി അവരെ പ്രചോദിപ്പിച്ച് അവരെത്തേണ്ട മേഖലയിൽ എത്തിക്കുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ തികച്ചും അപ്രതീക്ഷിതമായി വന്ന ഈ മരണം ഏതൊക്കെ മേഖലയിലാണ് കരിനിഴൽ വീഴ്ത്തിയത് എന്നതിനെ കണക്കെടുക്കുക അപ്രയോഗികം. എത്രയോ കുട്ടികൾക്ക് വെളിച്ചമാകേണ്ട പ്രകാശമാണ് അണഞ്ഞു പോയത്. പ്രകാശനം ചെയ്യാതെ പോയ എത്രയെത്ര പുസ്തകങ്ങൾ, അറിവുകളുടെ ഭണ്ഡാരം തുറക്കേണ്ട എത്രയോ അധ്യാപിക സെമിനാറുകളാണ് അധ്യാപകർക്ക് നഷ്ടപ്പെട്ടത്. എനിക്ക് ജെയിംസ് ഒരു വിദ്യാർത്ഥിയും അതേപോലെ തന്നെ ഒരു അധ്യാപകനുമായിരുന്നു. തേവര കോളേജിൽ 2022 ഡിസംബറിൽ നടന്ന 10 ദിവസത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിൽ നിറഞ്ഞ സാന്നിധ്യമായിരുന്നു ജെയിംസ് സാർ. ജെയിംസിലെ അധ്യാപക പ്രതിഭയുടെ ആഴം മനസ്സിലാക്കിയ ദിവസങ്ങളായിരുന്നു അത്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും പങ്കെടുത്ത എല്ലാ അധ്യാപകർക്കും ആ പ്രോഗ്രാമിന് ശേഷം ജെയിംസ് സാർ അവരുടെ റോൾ മോഡലായി. പ്രശസ്ത ഇൻസ്പിരേഷണൽ ട്രെയിനറായ അനീഷ് മോഹൻ കോട്ടയം പറഞ്ഞതുപോലെ, ജെയിംസ് സാർ മരിച്ചെങ്കിലും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ മരിക്കരുത്.
നമ്മൾ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളിലൂടെ അത് നടപ്പിലാകണം. ഇതൊരു കുടുംബത്തിൻ്റെയും കോളേജിൻ്റെയും മാത്രം നഷ്ടമല്ല, രാജ്യത്തിൻ്റെ തന്നെ നഷ്ടമാണ്. പലരും പറഞ്ഞതുപോലെ നല്ലൊരു മനുഷ്യനെ നഷ്ടമായി. അധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ സ്വകാര്യ അഹങ്കാരമായിരുന്നു ജെയിംസ്. കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു, സങ്കടഘട്ടങ്ങളെ അതിജീവിക്കുവാൻ ശക്തി കൊടുക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഭൂമിയിൽ ചെയ്ത എല്ലാ നന്മ പ്രവൃത്തികൾക്കും സർവേശ്വരം ജെയിംസിന് പ്രതിഫലം തരട്ടെ. 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാവിന്റെ ഒരു പ്രാർത്ഥന ജെയിംസ് ഉണ്ടാക്കി വെച്ചിരുന്നു. ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഈ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തിനെ, നമ്മുടെ പുതുപ്പിറപ്പിനെ നമുക്ക് ദൈവദരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മാതാവേ, എനിക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവണമേ. മാതാവേ, എനിക്ക് ആരോഗ്യം നൽകണമേ. മാതാവേ, എനിക്ക് സങ്കടം സഹിക്കുവാനുള്ള ശക്തി നൽകണമേ. മാതാവേ, എനിക്ക് പരിശ്രമിക്കുവാനുള്ള തോന്നൽ ഉണ്ടാകണമേ. മാതാവേ, മറ്റുള്ളവരെ മനസ്സിലാക്കുവാനുള്ള മനസ്സ് നൽകണമേ. മാതാവേ, മാതാവേ, എനിക്ക് ഒരു ലക്ഷ്യം കാണിച്ചു തരണമേ. മാതാവേ, നല്ല കൂട്ടുകാരെ തരണമേ. മാതാവേ, നല്ല ടീച്ചേഴ്സിനെ തരണമേ. മാതാവേ, എനിക്ക് സ്റ്റേജ് ഫിയർ മാറ്റി തരണമേ. മാതാവേ, അപ്പയ്ക്കും അമ്മയ്ക്കും ആരോഗ്യവും ആയുസ്സും.